ത്തെ ഒരു പ്രധാനപ്പെട്ട തിയറമാണ് തെവെനിൻസ് തിയറം. തെവെനിൻസ് തിയറത്തിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്നിൽ കൂടുതൽ ഇംപിഡൻസുകളും ഒരു വോൾട്ടേജ് സോഴ്സും ഉള്ള ഇതിനെ ഒരു നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ആ നെറ്റ്വർക്കിൽ ഒരു ലോഡ് ഇമ്പിഡൻസ് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ടെർമിനലിൽ ഒരു ലോഡ് ഇമ്പിഡൻസ് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഇതുപോലെ രണ്ടേ രണ്ട് കമ്പോണൻറ്റുകൾ മാത്രമുള്ള ഒരു സിമ്പിൾ സർക്യൂട്ടായിട്ട് കൺവെർട്ട് ചെയ്യാം എന്നുള്ളതാണ് തെവെനിൻസ് തിയറത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ എങ്കിലും ഒരെണ്ണം ആകെ തന്നെ ആകണം നിർബന്ധമില്ല. ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സുകളോ നിരവധി ഇംപിഡൻസ് കമ്പോണൻറ്റുകളും ഉള്ള ഒരു സർക്യൂട്ടിനെ വെറും രണ്ട് കമ്പോണൻറ്റുകൾ മാത്രമുള്ള, അതായത് ഈ വോൾട്ടേജ് സോഴ്സ് ഇ ടി എച്ച്, തെവെനിൻ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ഇ ടി എച്ച്, അതുപോലെ ഇസഡ് ടി എച്ച് ഒരു ഇംപിഡൻസും മാത്രം സീരീസിൽ വരുന്ന ഒരു സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് തെവെനിൻസ് തിയറത്തിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ എ ബിക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഇംപിഡൻസ് അവിടെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം ലോഡ് ഇംപിഡൻസിലൂടെ എന്ത് കറണ്ട് പോകും എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു തെവെനിൻസ് തിയറത്തിൻ്റെ പ്രയോജനം. തിയറം ഇങ്ങനെ പറയുന്നു, എനി ടു ടെർമിനൽ ലീനിയർ നെറ്റ്വർക്ക് കണ്ടെയ്നിങ് ലീനിയർ ഇംപിഡൻസസ് ആൻഡ് വൺ ഓർ മോർ ജനറേറ്റേഴ്സ് ഓർ ഇ എം എഫ് സോഴ്സസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഇക്വലൻറ്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇംപിഡൻസ് ഇസഡ് ഇൻ സീരീസ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ് ഇ ടി എച്ച്. ഇവിടെ ഇസഡ് എന്നുള്ളതിന് ഇസഡ് ടി എച്ച് എന്നാണ് ബാക്കി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിനെ ഇതേപോലെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായും വേണ്ടത് ഈ രണ്ട് കമ്പോണൻറ്റുകളാണ്, ഇ ടി എച്ചും ഇസഡ് ടി എച്ചും. അപ്പോൾ ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇ ടി എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇസഡ് ടി എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് കാണുക. രണ്ട് സ്റ്റെപ്പുകളിലായിട്ട് നമുക്കിത് കാണാം. ഒന്നാമത്തത് നമുക്ക് ഇ ടി എച്ച് എങ്ങനെ കാണാം എന്നുള്ളതാണ്, രണ്ടാമത്തത് ഇസഡ് ടി എച്ച് എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം ഇ ടി എച്ച് എന്താണെന്ന് പറയാം. ഇ ടി എച്ച് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ടെർമിനലിലാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിരുന്നത്. ആ ലോഡ് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ആ എ ബി എന്ന ടെർമിനലിൽ എത്ര വോൾട്ടേജാണോ അനുഭവപ്പെടുക, എത്ര വോൾട്ടേജാണോ അവിടെ ഉണ്ടാവുക, ആ വോൾട്ടേജിനെയാണ് നമ്മൾ ഇ ടി എച്ച് എന്ന് വിളിക്കുന്നത്. ഈ എ ബിയിലാണ് ലോഡ് കണക്ട് ചെയ്തിരുന്നത്. ആ ലോഡിനെ റിമൂവ് ചെയ്യുമ്പോൾ ആ എ ബിക്ക് അക്രോസ് ആയിട്ട് എന്ത് വോൾട്ടേജ് വരുന്നോ അതിനെയാണ് നമ്മൾ ഇ ടി എച്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്നും കറണ്ട് ഇത് വന്ന് ഈ വഴി വന്ന് ഇങ്ങനെയാണ് പോവുക. ഇപ്പോൾ ഇസഡ് എൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് ഇംപിഡൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജിൽ നിന്ന് വോൾട്ടേജ് സോഴ്സിൽ നിന്നും കറണ്ട് ഇങ്ങനെ ഈ ഒരു സർക്യൂട്ടിലൂടെയാണ് കടന്നു പോവുക. അതേസമയം ഇങ്ങോട്ട് കടന്നു പോകാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട്, അതായത് ക്ലോസ്ഡ് പാത്ത് അല്ലാത്തതുകൊണ്ട്, ഇവിടെ ഓപ്പൺ എൻഡഡ് ആയതുകൊണ്ട് ഈ ഇസഡ് ടുവിന് അക്രോസ് ആയിട്ട് പ്രത്യേക വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും ഇസഡ് ടുവിൽ ഉണ്ടാകില്ല. അതായത് ഇസഡ് ടു അവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇസഡ് ടുവിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് സർക്യൂട്ട് വരച്ചാൽ ഈ എ ബി എന്ന് പറയുന്ന ടെർമിനലിനിടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസഡ് ത്രീയുടെ വോൾട്ടേജ് ആയിട്ട് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഇ ടി എച്ച് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് ഇസഡ് ത്രീക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇസഡ് ത്രീക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസഡ് ത്രീയിലൂടെ പോകുന്ന കറണ്ട് ത്രൂ ഇസഡ് ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് ദ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് ഇസഡ് ത്രീ.
ഇനി കറണ്ട് ത്രൂ ഇസഡ് ത്രീ എങ്ങനെ കാണാം? കറണ്ട് ത്രൂ ഇസഡ് ത്രീ ഇസ് ഈക്വൽ ടു ദ EMF, ദാറ്റ് ഈസ് വോൾട്ടേജ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഇംപിഡൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ ഈ സർക്യൂട്ട് ഇങ്ങനെയാണ് കറണ്ട് പോവുക. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസുകൾ ഇസഡ് വണ്ണും ഇസഡ് ത്രീയും സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ കിട്ടും. ഇനി നമ്മൾ തിരിച്ച് ഇസഡ് ത്രീയുടെ വോൾട്ടേജ് കാണാൻ ശ്രമിച്ചാൽ ഇങ്ങനെ കിട്ടും. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയതുപോലെ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ ആണ്. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ ഇംപിഡൻസ് ഇസഡ് വൺ പ്ലസ് വി ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ. ആൻഡ് ദെയർഫോർ വോൾട്ടേജ് അക്രോസ് ഇസഡ് ത്രീ കറണ്ട് ത്രൂ ഇസഡ് ത്രീ, ദാറ്റ് ഈസ് കറണ്ട് ത്രൂ ഇസഡ് ത്രീ എന്ന് പറയുന്നത് വി ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് ഇസഡ് ത്രീ. അതായത് ഈ തെവനിൻസ് അല്ലെങ്കിൽ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് ഇസഡ് ത്രീ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാണേണ്ടത് ഇസഡ് തെവനിൻ തെവനിൻസ് ഇംപിഡൻസ് തെവനിൻസ് ഇക്വലന്റ് ഇംപിഡൻസ് ആണ്. അതെങ്ങനെ കാണണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇസഡ് എൽ റിമൂവ് ചെയ്തിരിക്കുകയാണ്. എ ബിയിലെ ഇസഡ് എൽ ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സർക്യൂട്ട് ഇത് ഇത്രയാണ്. ഇസഡ് വൺ ഇസഡ് ടു ഇസഡ് ത്രീ മൂന്ന് കമ്പോണൻറ്റുകൾ ഇംപിഡൻസ് കമ്പോണൻറ്റുകൾ ഒരു വോൾട്ടേജ് സോഴ്സ്. ഈ ഇസഡ് ടി എച്ച് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ വോൾട്ടേജ് സോഴ്സിനെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ വോൾട്ടേജ് സോഴ്സിനോട് ചേർന്ന് ഇംപിഡൻസുകളൊന്നും കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഇംപിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അത് നേരെ ഷോർട്ട് ചെയ്താൽ മതി. ആ വോൾട്ടേജ് സോഴ്സ് റിമൂവ് ചെയ്ത് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ഇംപിഡൻസുകൾ മാത്രമായി മാറും. വോൾട്ടേജ് സോഴ്സുകൾ എല്ലാം മാറി ഇംപിഡൻസുകൾ മാത്രമായി മാറും. ആ ഒരു സർക്യൂട്ടിൽ എ ബിക്ക് അക്രോസ് ആയിട്ട് എന്ത് ഇംപിഡൻസ് ആണ് വരിക, ആ ഇംപിഡൻസിനെയാണ് നമ്മൾ തെവനിൻ ഇക്വലന്റ് ഇംപിഡൻസ് എന്ന് പറയുക. അപ്പോൾ ചെയ്യേണ്ടത് എല്ലാ വോൾട്ടേജ് സോഴ്സുകളെയും അവയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം ലോഡ് ഇംപിഡൻസ് കൊടുത്തിരുന്ന ടെർമിനൽ എ ബിക്ക് അക്രോസ് ആയിട്ട് എന്ത് ഇംപിഡൻസ് ഉണ്ടോ ആ ഇംപിഡൻസിനെയാണ് നമ്മൾ ഇസഡ് ടി എച്ച് എന്ന് പറയുക. അപ്പോൾ ഈ സർക്യൂട്ടിലെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ എ ബിക്ക് അക്രോസ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ രണ്ട് ഇംപിഡൻസുകൾ പാരലലാണ്. ഇസഡ് വണ്ണും ഇസഡ് ത്രീയും പാരലലാണ്. അപ്പോൾ അവയുടെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് ഇസഡ് വൺ ഇസഡ് ത്രീ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ എന്ന് പറയാൻ സാധിക്കും. പിന്നീട് ഈ ഇസഡ് ടു ഇവയ്ക്ക് രണ്ടിനും സീരീസ് ആണ്. അപ്പോൾ ഇവയുടെ എഫക്റ്റീവ് വാല്യൂ ആയ ഈ വാല്യൂവിനോടൊപ്പം ഈ ഇസഡ് ടുവിൻ്റെ വാല്യൂ കൂടെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ടോട്ടൽ ഇംപിഡൻസ് ഈ എ ബിക്ക് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ ഇംപിഡൻസ് ഇങ്ങനെ എഴുതാം. ഇസഡ് വൺ ഇസഡ് ത്രീ പാരലൽ ആയതുകൊണ്ട് അവയുടെ എഫക്റ്റീവ് ഇംപിഡൻസ് ഇസഡ് വൺ ഇസഡ് ത്രീ ഡിവൈഡ് ബൈ ഇസഡ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ ആഡഡ് വിത്ത് ഇസഡ് ടു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇസഡ് ടി എച്ച് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഓരോ ഇക്വലൻ്റ് സർക്യൂട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. ഇ ടി എച്ച് എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചതുപോലെ വി ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് ഇസഡ് ത്രീ. ആൻഡ് ഇസഡ് ടി എച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ത്രീ ഡിവൈഡ് ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ത്രീ പ്ലസ് ഇസഡ് ടു. അപ്പോൾ ഈ സർക്യൂട്ട് തെവനിൻ ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറയാം.